മൂന്നര പതിറ്റാണ്ടായി റോഡിനെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് നെന്മേനി പഞ്ചായത്തിലെ വലിയമൂല നിവാസികൾ സമരത്തിനൊരുങ്ങുന്നു. അമ്പുകുത്തി സ്കൂൾ കുന്നുമുതൽ വലിയമൂല കോളനി വരെയുള്ള 1.5 കിലോമീറ്ററോളം റോഡാണ് സോളിംഗ് പോലും നടത്താത്തത്. മഴക്കാലത്ത് കാൽനട പോലും അസാധ്യമായ റോഡ് നന്നാക്കാത്തതിനാൽ 30 കുടുംബങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത്. എന്താ പറ്റിയ വീണോ? വയസ്സായി ഒരു ഇഷ്ടം പോലെ ഉണ്ട്. പോടെ ഒന്ന് ആശുപത്രി പോണെങ്കിൽ ഒരു വഴിയില്ല കുട്ടിയെ. അപ്പൊ അത് നേരെ കിട്ടിയതാ നല്ലത്. നീലിയമ്മയെ പോലെ റോഡിനെ ഓർത്ത് കരയുന്നവരാണ് വലിയ മൂലയിലെ പ്രായമായവരിൽ ഏറെയും. അസുഖം വന്നാൽ ചികിത്സ കിട്ടാതെ മരിക്കേണ്ടി വരുമെന്ന ഭയമാണ് ഇവർക്ക്. ഇനിയൊരു മഴക്കാലം കൂടി കഴിച്ചുകൂട്ടാമെന്ന ധൈര്യം ഇവർക്കില്ല. അതുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധയെത്തും വരെ സമരം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ. നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡിൽ ഉൾപ്പെട്ട റോഡാണിത്. ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരം. 4 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച റോഡിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഭാഗം മാത്രമാണ് ടാറിംഗ് ഉള്ളത്. കുറച്ചു ദൂരം സോളിങ്ങും പതിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് മൺപാത. ചെറിയൊരു മഴ പെയ്താൽ ഈ പ്രദേശത്തെ 40 കുടുംബങ്ങളുടെ യാത്ര ദുരിതത്തിലാകും. വാഹനങ്ങൾ ഈ വഴി വരാറില്ല. പ്രായമായവരെ ചുമലിലെടുത്ത് വാഹനം എത്തുന്നിടത്ത് കൊണ്ടുവരണം. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ചെളി നീന്തി കടക്കണം. ദുരിതം നിറഞ്ഞ പല മഴക്കാലങ്ങൾ പിന്നിട്ടു. അധികൃതർക്ക് മുൻപിൽ റോഡിനു വേണ്ടി കൈനീട്ടി മടുത്തു. ഇനി സമരമല്ലാതെ മാർഗമില്ല. ഞങ്ങൾ എല്ലാ ഗ്രാമസഭയിലും ഇവിടുത്തെ പ്രദേശവാസികൾ പോകാറുണ്ട്. എല്ലാ ഗ്രാമസഭയിലും ആവശ്യപ്പെടേണ്ട രീതിയിലൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതായത് ബ്ലോക്ക് പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടു, ബ്ലോക്കിൽ ആവശ്യപ്പെട്ടു, ജില്ലാ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടു, MLA വരെ ആവശ്യപ്പെട്ടു നേരിട്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ ഇവർ അവഗണിക്കുക എന്നല്ലാണ്ട് യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായില്ല. അപ്പോൾ ഇനിയൊരു ശാശ്വതമായൊരു പരിഹാരം ഇല്ലെങ്കിൽ, അതായത് ഞങ്ങൾ ഇവിടുത്തെ ആദിവാസികളെയും വിദ്യാർത്ഥികളെയും മറ്റു നാട്ടുകാരും കൃഷിക്കാരും എല്ലാം ഉൾപ്പെടുത്തി, എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു സമരപരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. അല്ല എങ്കിൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. അത് കാര്യമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലാണ്. കാര്യം പിള്ളേർ, അതായത് പകുതി വഴിക്ക് സ്കൂളിൽ പോയിട്ട് പകുതി വഴിക്ക് വീട്ടിൽ തിരിച്ചു വരേണ്ട, അവർക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത്രയും ഒരു ദയനീയമായ അവസ്ഥ ഞങ്ങൾക്ക് പരിഹരിക്കാതിരിക്കാൻ പറ്റില്ല. വലിയ മൂല കോളനിയിലെ 7 കുടുംബങ്ങളിൽ താമസക്കാരേറെയും പ്രായമുള്ളവരാണ്. കോളനി വരെ നീളുന്ന വഴിക്കായി നാട്ടുകാർ സ്ഥലം വിട്ടു നൽകിയെങ്കിലും റോഡ് യാഥാർത്ഥ്യമായില്ല. 3.5 പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് അറുതി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, അമ്പലവയൽ.